സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മരിച്ച ബോളിവുഡ് താരം സുശാന്തിൻ്റെ 50 സ്വപ്നങ്ങളാണ് ഇപ്പോൾ തരംഗമായിരിക്കുന്നത്. തൻ്റെ ജീവിതകാലത്തിൽ സഫലമാക്കേണ്ട സ്വപ്നങ്ങളുടെ പട്ടികയാണ് സുശാന്ത് മുമ്പ് പങ്കുവച്ചിരുന്നത്. ഒരു ആരാധകനാണ് ഇത് പങ്കുവച്ചത്. ഈ സ്വപ്നത്തിൽ കുറച്ച് കാര്യം അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടാകാം, ചിലത് അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ടാകും. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. ഇതെല്ലാം നേടിയെടുത്താലും ഇല്ലെങ്കിലും ജീവിതം വലിയൊരു സമ്മാനമാണെന്ന് ഓർക്കുക. നിങ്ങൾ ആ ജീവിതത്തെ കണ്ടെത്തിയാൽ അതിൽ നിറയെ സന്തോഷം കണ്ടെത്താനും സാധിക്കുമെന്ന് ദർശൻ എന്ന ആരാധകൻ കുറിച്ചു. വിമാനം പറത്താനുള്ള ലൈസൻസ് നേടുക, നാസയുടെ വർക്ക്ഷോപ്പിലേക്ക് 100 കുട്ടികളെ അയക്കുക, അയൺമാൻ ട്രയാത്ലണിൽ പങ്കെടുക്കുക, റൊണാൾഡോയ്ക്കൊപ്പം ഫുട്ബോൾ കളിക്കുക, ശവപ്പറമ്പിൽ ഒരു രാത്രി ഒറ്റയ്ക്ക് കഴിയുക, ലംബോർഗിനി വാങ്ങുക, സ്വന്തമായി പുസ്തകം എഴുതുക, ഇടം കൈകൊണ്ട് ക്രിക്കറ്റ് കളിക്കുക, പരീക്ഷ എഴുതാതെ ബിരുദം നേടുക, 100 അമ്മമാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി സ്വന്തമാക്കുക, നാസയിൽ ബഹിരാകാശ പരിശീലനം നേടുക, റോബർട്ട് ഡൗണി ജൂനിയറിനൊപ്പം അയൺമാൻ വേഷത്തിൽ ഒരു സെൽഫി എടുക്കുക എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ഇതിൽ പറയുന്നത്. അതേസമയം ചെറുപ്പത്തിലെ താരശോഭയിൽ തിളങ്ങിയ ഈ പ്രതിഭയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ വിഷാദ രോഗമാണെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ താരത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് ഞായറാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ പോസ്റ്റുകൾക്കൊപ്പം തന്നെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നിരവധി പേർ എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനമായി പുറത്തിറങ്ങിയ ചിച്ചോരെ എന്ന ഹിറ്റ് ചിത്രം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നുറക്ക പറഞ്ഞിട്ട് പോലും അതേ വഴിയിലൂടെ സുശാന്ത് നടന്നു മറഞ്ഞതിൻ്റെ വിങ്ങലിലാണ് ആരാധകർ. മരണവാർത്ത വന്നതിനു പിന്നാലെ വിഷാദ രോഗത്തിനും ആത്മഹത്യാ പ്രവണതയ്ക്കും കൗൺസിലിംഗും ചികിത്സയും തേടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്.